നമസ്കാരം. റഷീദ് റാഷ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് മെൻ്റൽ ഡിസേബിളായ കുട്ടികളെ കാര്യം, അഥവാ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ. നമ്മളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾ. കേരളത്തിൽ നിന്ന് ഒരുപാട് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. അതേപോലുള്ളൊരു സ്കൂളാണ് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ അഭയം സ്പെഷ്യൽ സ്കൂൾ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അഭയം സ്പെഷ്യൽ സ്കൂളിൻ്റെ കുട്ടികളെ കുറച്ച് കഴിവുകളും അവരെക്കുറിച്ച് പരിചയപ്പെടുത്താനും പിന്നെ സ്കൂളിൻ്റെ കുറേ കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് വന്നത്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കുന്നത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമാരംഭം കുറിച്ച സ്പെഷ്യൽ സ്കൂൾ 2002 സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തനം തുടരുകയാണ്. കഴിഞ്ഞ 22 വർഷക്കാലത്തെ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭയത്തിലെ പഠന പരിശീലന പ്രവർത്തനങ്ങളിലൂടെ നിരവധി കുട്ടികളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ അഭയത്തിന് സാധിച്ചിട്ടുണ്ട്. അഭയത്തിൻ്റെ ചില പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്നു എന്നത് അഭയം പ്രവർത്തകരെ സംബന്ധിച്ചോളം തികച്ചും ചാരിതാർത്ഥ്യം ഉളവാക്കുന്ന വസ്തുതയാണ്. 5 സ്ഥാപനങ്ങളാണ് അഭയത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്: അഭയം സ്പെഷ്യൽ സ്കൂള്, അഭയം തെറാപ്പി സെൻറ്റർ, അഭയം റെസിഡൻഷ്യൽ കെയർ ഹോം, പാലിയേറ്റീവ് സെൻറ്റർ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ. തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി സോപ്പ്, സോപ്പ് പൊടി, അതുപോലെ തന്നെ ക്ലീനിങ് ലോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പരിശീലിക്കുകയും അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നു വരികയും ചെയ്യുകയാണ്. അഭയം റെസിഡൻഷ്യൽ കെയർ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര ബഹുവൈകല്യം പിടിപെട്ട ആളുകളുടെ ആജീവനാന്ത സംരക്ഷണ കേന്ദ്രമാണ്. തൻ്റെ കാലശേഷം തൻ്റെ കുട്ടിയെ ആര് സംരക്ഷിക്കുമെന്ന ഉത്കണ്ഠയെ തുടർന്ന് അഭയത്തിലെ ഒരു മാതാവ് സ്വന്തം കുട്ടിയോടൊപ്പം ആത്മഹത്യ ചെയ്തപ്പോഴാണ് അഭയം റെസിഡൻഷ്യൽ കെയർ ഹോം എന്ന ആശയത്തിലേക്ക് പ്രവർത്തകർ തിരിയുന്നത്. അത്തരം കുട്ടികളുടെ ആജീവനാന്ത പരിരക്ഷ ഏറ്റെടുത്തുകൊണ്ട് റെസിഡൻഷ്യൽ കെയർ ഹോം കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. 11 പേരുടെ ആജീവനാന്ത പരിരക്ഷ അഭയം ഇപ്പോൾ ഏറ്റെടുത്ത് അവിടെ സംരക്ഷിച്ചു വരുന്നു. 200+ വീടുകളിൽ രോഗീ പരിചരണവുമായി അഭയം പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് വളരെ സജീവമാണ്. 2 നഴ്സുമാർ, 1 ഡോക്ടർ, ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന ആ വളണ്ടിയർ ടീം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ടീം ആഴ്ചയിൽ 5 ദിവസവും ഗൃഹകേന്ദ്രീകൃതമായ പരിചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അഭയം 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലമുള്ള മെൻ്റൽ ഹെൽത്ത് കോംപ്ലക്സിൽ ഒരു ടെർമിനൽ ക്ലിനിക്ക് ആരംഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതായത് ആസന്ന മരണരായ രോഗികളുടെ അന്ത്യനാളുകൾ അവരുടെ പ്രയാസം ലഘൂകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടെർമിനൽ ക്ലിനിക്കാണ് ഞങ്ങളൊരു പുതിയ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ 18 വയസ്സ് കഴിഞ്ഞ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഒരു പകൽ സംരക്ഷണ കേന്ദ്രം, അവർക്ക് തൊഴിൽ പരിശീലനവും തൊഴിലെടുക്കാനുമൊക്കെയുള്ള ഒരു സംവിധാനത്തോടു കൂടിയുള്ള ഒരു തൊഴിൽ പരിശീലന കേന്ദ്രവും പകൽ സംരക്ഷണ കേന്ദ്രവും ആ മെൻ്റൽ ഹെൽത്ത് കോംപ്ലക്സിൽ സ്ഥാപിക്കണമെന്ന് അഭയം പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരണമെങ്കിൽ മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 500,000 രൂപ വേണം. 35 ജീവനക്കാർ ഇന്ന് അഭയത്തോടൊപ്പമുണ്ട്. 4 വാഹനങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രയാസമില്ലാതെ നടക്കണമെങ്കിൽ 500,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. കൊറോണ എന്ന മഹാവ്യാധി നമ്മളെ ബാധിക്കുന്നതിന് മുമ്പ് വലിയ പ്രയാസമില്ലാതെ അഭയത്തിൻ്റെ ദൈനംദിന ചിലവുകൾ നടന്നു വന്നിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും അധ്വാനിക്കുന്നവർ, ഇതര ജില്ലകളിൽ പോയി അധ്വാനിക്കുന്ന ആളുകൾ, ഇതര സംസ്ഥാനങ്ങളിൽ പോയി അധ്വാനിക്കുന്ന ആളുകൾ, ഇതര രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്ന ആളുകൾ, അവരൊക്കെ അവരൊരു വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം അഭയത്തിനായി മാറ്റിവെക്കാറുണ്ടായിരുന്നു. കൊറോണ അത് അഭയത്തെ വല്ലാതെ ബാധിച്ചു. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയാണ് അൻഭേ അഭയം എന്ന് പറയുന്നൊരു പദ്ധതിക്ക്
അഭയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും. 365 ദിവസത്തെ വരുമാനത്തിൽ ചുരുങ്ങിയത് ഒരു ദിവസത്തെ വരുമാനമെങ്കിലും മുഴുവൻ ആളുകളും ഈ അഭയത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുമായിരുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഉത്കർഷത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന അഭ്യർത്ഥനയാണ് അൻഭയ അഭയത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 20 ഗ്രാമസഭകളിലും 20 വാർഡിലെ ഗ്രാമസഭകളിലും ഈ അൻഭയ അഭയത്തിൻ്റെ പ്രവർത്തനം, അഭയം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അഭയത്തിൻ്റെ പ്രവർത്തകന്മാർ പോയി വിശദീകരിച്ചു. വാർഡ് മെമ്പർമാർ ചെയർമാൻമാരായും ഒരു പൊതുപ്രവർത്തകൻ കൺവീനറുമായിട്ടുള്ള അഭയം സപ്പോർട്ടിംഗ് കമ്മിറ്റി ഇന്ന് 20 വാർഡിലുമുണ്ട്. ആ സപ്പോർട്ടിംഗ് കമ്മിറ്റികളുടെ കീഴിലുള്ള വളണ്ടിയർമാർ ഈ ആഴ്ച ചേമഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സന്ദർശനം നടത്തി നമ്മുടെ അഭ്യർത്ഥനയും ഒരു കവറും വീട്ടുകാരെ ഏൽപ്പിക്കുന്നു. 2022 ജനുവരി മാസം 1st ആ കവറിൽ വർഷത്തിൽ ഒരു ദിവസത്തെ വരുമാനമെങ്കിലും ചുരുങ്ങിയത് ആ കവറിൽ നിക്ഷേപിച്ച് അഭയത്തിന് വേണ്ടി സമർപ്പിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം ആർദ്ര മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ അനുതാപമുണ്ടാകൂ. ഈ കുട്ടികൾക്ക് ആവശ്യം അനുകമ്പയല്ല, അനുതാപമാണ്. ആ ആർദ്ര മനസ്സുള്ള മുഴുവൻ സുമനസ്സുകളും അഭയത്തോടൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അഭയത്തിൻ്റെ സ്ലോഗൻ തന്നെ അഭയം കാരുണ്യത്തിൻ്റെ ഉദയം, അഭയത്തോടൊപ്പം നമ്മുടെ ഹൃദയം എന്നതാണ്. ജാതീയമായ വേർതിരിവില്ലാതെ, മതപരമായ വേർതിരിവില്ലാതെ, രാഷ്ട്രീയമായ വേർതിരിവില്ലാതെ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ് അഭയം. ഒരുപക്ഷെ കേരളത്തിൽ ഇതിന് സമാനമായ മറ്റൊരു പ്രസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. സാധാരണഗതിയിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഒന്നുകിൽ ഏതെങ്കിലും മതസംഘടനകൾ നടത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതായിരിക്കും. ഇവിടെ ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദം പോലെയാണ് അഭയത്തിൻ്റെ പ്രവർത്തകരുള്ളത്. ഇതൊരു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്മിറ്റിയാണ്. അഭയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്നൊരു പ്രസ്ഥാനമാണ്. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന ആർക്കും ഇതിൻ്റെ പ്രവർത്തക സമിതിയിലേക്ക് കടന്നു വരാൻ കഴിയും. അങ്ങനെ ഒരു സമൂഹത്തിന് പോലും മാതൃകയാവാക്കാൻ കഴിയുന്ന ഒരു സംഘടനയ്ക്ക് കീഴിലാണ് ഈ സ്പെഷ്യൽ സ്കൂളും അനുബന്ധ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. മുഴുവൻ സുമനസ്സുകളും അഭയത്തോടൊപ്പം കൈകോർക്കണമെന്നും 2022 ജനുവരി 1st പരമാവധി സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അഭയത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായിക്കണമെന്നും വളരെ എളിമയോടുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വർക്കുകളൊക്കെ കുട്ടികൾ പേപ്പർ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. വെറും ന്യൂസ് പ്രിൻ്റ് മാത്രം, പശയും ന്യൂസ് പ്രിൻ്റും മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകളാണ്. പിന്നെ ഈ പൂവുകളൊക്കെ ഓർഗാൻഡി തുണി വെച്ചിട്ട് അതിലുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും കുട്ടികൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വിൽപ്പനയ്ക്ക് വെക്കുന്നത്. അതേപോലെ ഈ ഫിനോയില്, ഡിഷ് വാഷ്, ഇതൊക്കെ സോപ്പ് പൊടി, ഇതൊക്കെ അവിടെ കുട്ടികൾ ചെയ്തിട്ട് ഞങ്ങളിവിടെ വിൽപ്പനയ്ക്ക് വെക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിലെ ഒരു പ്രത്യേക ഇതാണ് ഈ ഇതും. പിന്നെ ഒരു ഫ്ലവർ ഫ്ലോട്ടൊക്കെ, ഫ്ലവറിൻ്റെ ഇതൊക്കെ പേപ്പർ ചെയ്ത വർക്കാണ്. നമുക്ക് ഉണ്ടാക്കുന്ന ഒന്ന് ഡെമോ ചെറുതായിട്ട്, നമുക്ക് കൂടുതൽ സമയമല്ല, അപ്പോൾ ചെറിയൊരു സംഭവം ഇവിടെ ജംഷീദ കാണിക്കുന്നുണ്ട്. അദ്ദേഹം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടിയാണ്. അതാ ഇത് രണ്ടുമാണ് ഇവിടെ ഉണ്ടാക്കാമത്. വെറും പേപ്പറാണ് കംപ്ലീറ്റ്, പറഞ്ഞാൽ വിശ്വസിക്കില്ല. നല്ല ഭംഗിയുണ്ട്, ഫ്ലവറൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതൊന്ന് ഉണ്ടാക്കുന്ന ചെറിയൊരു ഡെമോ നമുക്ക് ഇവിടെ കാണിക്കുന്നു. പേപ്പർ ഇങ്ങനെ ചുറ്റി വെച്ചാണ്. ഇതേപോലെ പേപ്പറുണ്ട്, ന്യൂസ് പ്രിൻ്റ് ആണ്. ഇതാ ന്യൂസ് പ്രിൻ്റ് കണ്ടില്ലേ, ഇറുക്കൽ വെച്ചിട്ടാണ് അവിടെ അത് ചുരുട്ടുന്നത്, കണ്ടില്ലേ. കഴിയുന്ന സഹായം അഭയം സ്പെഷ്യൽ സ്കൂളിൻ്റെ ചിലവിലേക്ക് നിങ്ങൾ കൊടുക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മളെ വീഡിയോയിൽ ഇതാ എഴുതി ചേർക്കാം. അത് IFSC കോഡ് അടക്കം എഴുതി ചേർക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് കഴിയുന്ന സഹായം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയുന്നത്, നിങ്ങളെ കൊണ്ട് എന്താണ് കഴിയുന്നത് വെച്ചാൽ
ആ സഹായം നിങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ഈ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഈ അഭയം സ്പെഷ്യലിസ്റ്റ് സ്കൂളിന്. ഓക്കെ. അഭയം സ്പെഷ്യലിസ്റ്റ് സ്കൂളിനെ പറ്റി നമ്മൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഒരുപാട് വിഷ്വൽസ് കണ്ടു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്. അതേപോലെ മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ.